മഴമറക്കുള്ളിൽ ജൈവ പച്ചക്കറി കൃഷി വിജയം കൊയ്ത് 9-ാം ക്ലാസ്സുകാരി ജിജിന ജിജി. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റ് കൂടിയായ ജിജിന സ്കൂളിൽ നടത്തിയ കൃഷിയിൽ നിന്നുള്ള അനുഭവ പാഠത്തിൽ നിന്നുമാണ് വീട്ടിൽ പുതുതായി കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിയിൽ നിന്നും മികച്ച വരുമാനവും ഈ കുട്ടി കർഷക കണ്ടെത്തുന്നുണ്ട്. രാജാക്കാട് സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സ്ഥലം പാട്ടത്തിനടുത്തുവരെ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു. കൃഷിയോട് ഏറെ താല്പര്യമുള്ള ജിജിന കോവിഡ് മൂലം സ്കൂൾ അടച്ചുപൂട്ടിയതോടെ എസ് പി സി ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതി പ്രകാരം വീട്ടിൽ കൃഷി നടത്തുകയായിരുന്നു. മാതാപിതാക്കളുടെ പിന്തുണയും സഹായവും ജിജിനയുടെ കൃഷി വിപുലമാക്കാൻ സഹായിച്ചു. മുരിങ്ങ, ബീൻസ്, തക്കാളി, ക്യാബേജ്, ചീര, കുറ്റി ബീൻസ്, മീറ്റർ പയർ എന്നിവയും മറ്റ് വിദേശയിനം പച്ചക്കറികളുമടക്കമാണ് 5 സെന്റോളം വരുന്ന മഴമറയ്ക്കുള്ളിൽ കൃഷി ഇറക്കിയിട്ടുള്ളത്. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനൊപ്പം വിളവെടുക്കുന്ന പച്ചക്കറികൾ രാജാക്കാട്ടിലെ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ജൈവ കാർഷിക മാർക്കറ്റിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നുമുണ്ട്. മികച്ച വരുമാനവും ഇതിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടെന്ന് ജിജിന പറഞ്ഞു. ഞാൻ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു എസ് പി സി കേഡറ്റാണ്. ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പച്ചക്കറി കൃഷിത്തോട്ടം ചെയ്യാൻ ആരംഭിച്ചത്. എസ് പി സിയുടെ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം പ്രോത്സാഹിപ്പിക്കുക എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ പച്ചക്കറി കൃഷിത്തോട്ടം ചെയ്തു തുടങ്ങിയത്. വീട്ടിലെല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ചെറിയ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. രാജാക്കാട് സ്റ്റേഷനിലെ പോലീസ് ഇൻസ്പെക്ടർ കൂടിയായ പിതാവ് ജിജിയും രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായ ബിൻസിയും സഹോദരി ജോർജ് ട്രോസ് ജിജിയും ജിജിനയ്ക്ക് വേണ്ട സഹായവും പ്രോത്സാഹനവും നൽകി ഒപ്പമുണ്ട്. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം.